ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കമല ഹാരിസ് ആണെങ്കിലും അതുപോലെ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അമേരിക്കയുടെ ഇന്ത്യ നയത്തിൽ കാതലായ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോൾ ഋഷി സുനക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയപ്പോൾ ഒരു ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയാകുന്നു എന്നതുകൊണ്ട് ബ്രിട്ടൻ ഇന്ത്യ അനുകൂല നിലപാടെടുക്കും എന്നൊക്കെ വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ബ്രിട്ടൻ്റെ സാമ്പ്രദായികമായ ഇന്ത്യൻ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇന്ത്യ അനുകൂല നയത്തിൻ്റെ ഒരു വലിയ ആഘോഷമൊന്നും ഋഷി സുനക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സമാനമായ രൂപത്തിൽ തന്നെയായിരിക്കും അമേരിക്കയിലും സംഭവിക്കുക അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ നേഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ നയത്തിൽ ഒരു ഇന്ത്യ അനുകൂല നയത്തിലേക്ക് ഇരുകൂട്ടരും പോകും എന്ന് കരുതാൻ സാധിക്കില്ല അതേസമയം ട്രംപിനേക്കാൾ സ്ഥിരതയാർന്ന ഒരു നയം കമല ഹാരിസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകത്തെ ഞെട്ടിച്ച ആളാണ് ട്രംപ് അതോടൊപ്പം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഒരു അനഭലിഷണീയമായ ഒട്ടനവധി പ്രവണതകൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ നവയാഥാസ്ഥിക നയങ്ങളും യുദ്ധോദ്യുക്തതയും അതുപോലെ പിന്തിരിപ്പിൻ നിലപാടുകളുമൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതിനെല്ലാം ചേർത്ത് നമ്മൾ ട്രംപിസം എന്നുള്ള വാക്ക് തന്നെ കോയിൻ ചെയ്യുകയുണ്ടായി അതുപോലെ അമേരിക്ക ട്രംപേരിക്കയായി മാറി എന്ന് നമ്മൾ പറയുകയുണ്ടായി ആ തരത്തിൽ അമേരിക്കയുടെ പുരോഗമന സ്വഭാവത്തെ ജനാധിപത്യ സ്വഭാവത്തെ തൃണമൂല തലത്തിൽ പിടിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ സംസ്കാരം അമേരിക്കയ്ക്കുണ്ട് അത് നമ്മൾ അവരുടെ സാമ്രാജ്യത്വത്തെ വിമർശിക്കുമ്പോഴും അതിൻ്റെ വിദേശ നയത്തിലെ ചൂഷണപരതയെ അതികഠിനമായി വിമർശിക്കുമ്പോഴും അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് ഒരു വലിയ തോതിലുള്ള ജനാധിപത്യ അനുഭവങ്ങൾ ആ ജനതയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ രാജ്യത്തിനകത്തേക്ക് അവിടുത്തെ വെളുത്ത വർഗ്ഗക്കാർ അതുപോലെ ഹിസ്പാനിക്കുകൾ കറുത്ത ജനത ആഫ്രോ അമേരിക്കൻസ് അതുപോലെ ജൂസ്റ്റ് പോപ്പുലേഷൻ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ചേർന്ന് അധിവസിക്കുന്ന ഒരു ഒരു മൾട്ടി മൾട്ടിയെത്നിക് രാജ്യമാണ് അവിടേക്ക് വെള്ളക്കാരൻ്റെ വംശീയ ദേശീയത വളരെ ശക്തമായി കൊണ്ടുവന്നത് ട്രംപാണ് ശക്തമായ രീതിയിൽ അദ്ദേഹം കുടിയേറ്റ വിരുദ്ധത കൊണ്ടുവന്നു ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ഒരു ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതുപോലെ ലിംഗസമത്വം സംബന്ധിച്ചുള്ള ആധുനിക ലോകത്തിൻ്റെ സങ്കല്പങ്ങളെയൊക്കെ അദ്ദേഹം നിഷേധിക്കുകയും ഗർഭ അബോർഷൻ സംബന്ധിച്ചുള്ള സമീപനത്തിൽ അബോർഷൻ നിരോധിക്കുക എന്ന സമീപനമൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുപോലെ കുടിയേറ്റ വിരുദ്ധതയുടെ അങ്ങേ അങ്ങേതലക്കിൽ ഈ കുടിയേറ്റക്കാരാണ് അമേരിക്കയുടെ ക്രമസമാധാന നില തകർക്കുന്നതെന്നും ബ്ലൂ കോളർ ജോലിക്കാരായ അമേരിക്കക്കാർക്ക് തൊഴിൽ നഷ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അനധികൃത കുടിയേറ്റക്കാരാണെന്നും അദ്ദേഹം അദ്ദേഹം പ്രസംഗിച്ചു അതോടൊപ്പം കുടിയേറ്റക്കാർ കടന്നു വരുന്ന മെക്സിക്കൻ അതിർത്തിയിൽ ഒരു വലിയ മതിൽ കിട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ആ രൂപത്തിൽ വളരെ സാമ്പ്രദായികമായ സമീപനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാൽ കമലാ ഹാരിസ് എന്നാൽ ജോ ബൈഡൻ്റെ കാലത്ത് കുറച്ചുകൂടെ സ്ഥിരതയാർന്ന സമീപനമാണ് ഉണ്ടായത് എന്നത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ വീണ്ടും ട്രംപ് കമലാ ഹാരിസും നേർക്കുനേർ നിൽക്കുമ്പോൾ പാട്രിയാർക്കിയിലും അതുപോലെ പഴയ കൗബോയ് കൾച്ചറിലും അഭിരമിക്കുന്ന ഒരു ജനത കൂടിയാണ് അമേരിക്ക അവരുടെ സുദീർഘമായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ അവരുടെ ഈ ഈ പുരുഷാധിപത്യ പ്രമത്തത അതുപോലെ വംശീയത ഇതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്ത് രണ്ടായിരത്തി ഒമ്പതിൽ മാത്രമാണ് അന്നാണ് അമേരിക്കൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കൻ പ്രസിഡൻറ്റായി ബരക് ഒബാമ തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് ഹിലാരി ക്ലിൻ്റൺ മത്സരിക്കുന്ന സമയത്ത് ഒരു വനിതാ പ്രസിഡന്റ് അമേരിക്കൻ ചരിത്രത്തിലാദ്യമായി ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായി അന്ന് പോപ്പുലർ വോട്ടുകൾ കൂടുതൽ നേടിയത് ഹിലാരി ആണെങ്കിലും അവർക്ക് വിജയിക്കാനായില്ല ഇലക്ടറൽ വോട്ടുകൾ കൂടുതൽ ലഭിച്ചുകൊണ്ടെന്ന് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി ഇപ്പോൾ ഒരു വനിതയും കറുത്ത വർഗ്ഗക്കാരിയുമായ കമല ഹാരിസ് അവിടെ പ്രസിഡൻ്റ് പദത്തിലേക്ക് മത്സരിക്കുകയാണ് അവർ വലിയ സ്വാധീനം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാ സർവേകളിലും അവർക്ക് ഒരു ശതമാനമെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇലക്ട്രൽ വോട്ടുകളിൽ വോട്ടുകൾ കൂടുതൽ കമല ഹാരിസിന് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് അഥവാ ഈ സ്വിംഗ് സ്റ്റേറ്റ് ഏഴെണ്ണം ഉള്ളതിൽ നാലെണ്ണത്തിലും നേരിയ മുൻതൂക്കം ഇപ്പോൾ നേടിയിട്ടുള്ളത് ഹാരിസ് ആണ് ഈ ഘടകങ്ങളെല്ലാം ചേർക്കുമ്പോൾ കമല ഹാരിസ് വിജയിച്ച് വന്നേക്കാം എന്നാണ് പൊതുവിൽ കരുതുന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരു ശതമാനമാണ് അതൊക്കെ ഏത് ഏത് സന്ദർഭത്തിലും മാറാവുന്നതാണ് അതുകൊണ്ട് അതിശക്തമായ ഒരു മത്സരം അമേരിക്കയിൽ നടക്കുന്നു ആര് ആകും എന്നുള്ളത് വോട്ട് എണ്ണി തിട്ടപ്പെടുത്തിയാൽ അത് എണ്ണി തിട്ടപ്പെടുത്തിയാൽ മാത്രം പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നീങ്ങുന്നുവെന്ന് എന്നതാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം